ഹായ് ഗസ് എല്ലാവർക്കും ജോണിസ് പാർക്കിലേക്ക് സ്വാഗതം ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഉള്ളത് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ബെൽബട്ടനും എനബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം സോ ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം ഒന്നാമതായി നിങ്ങളുടെ പാഷനും സ്കിൽസും തിരിച്ചറിയുക അതായത് നിങ്ങളുടെ താല്പര്യങ്ങൾക്കും സ്കിൽസിനും അനുസൃതമായ ഒരു ബിസിനസ് തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ബിസിനസ് നിങ്ങളുടെ പാഷനായി കൊണ്ടുവരികയും അതുപോലെ അതിൽ കൂടുതൽ സ്കിൽസ് വളർത്തിയെടുക്കുകയും ചെയ്യുക രണ്ടാമതായി വിപണി ഗവേഷണം ചെയ്യുക അതായത് നിങ്ങളുടെ ടാർഗറ്റ് പ്രേക്ഷകർ എതിരാളികൾ വ്യവസായ പ്രവണതകൾ എന്നിവ മനസ്സിലാക്കുക മൂന്നാമതായി ഒരു ബിസിനസ് പ്ലാൻ സൃഷ്ടിക്കുക അതായത് നിങ്ങളുടെ ബിസിനസ് ലക്ഷ്യങ്ങൾ ടാർഗറ്റ് മാർക്കറ്റ് വരുമാന സ്ട്രീമുകൾ പ്രവർത്തന പദ്ധതി എന്നിവയുടെ രൂപരേഖ തയ്യാറാക്കുക എന്നിട്ട് ഇതിൽ പ്രകാരം മുന്നോട്ട് പോവുക നാലാമതായി നിയമപരമായ ഘടന അതായത് ഏക ഉടമസ്ഥാവകാശം എൽ എൽ സി കോർപ്പറേഷൻ ഇതുപോലുള്ളവ തീരുമാനിച്ച് നിങ്ങളുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്യുക അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് നിങ്ങളുടേതായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പിക്കുക അഞ്ചാമതായി സാമ്പത്തിക ആസൂത്രണം ഒരു ബജറ്റ് വികസിപ്പിക്കുക വില നിശ്ചയിക്കുക ആവശ്യമെങ്കിൽ ഫണ്ടിംഗ് ഓപ്ഷനുകൾ പരിവേഷണം ചെയ്യുക തുടങ്ങിയവ കാരണം ഓരോ ബിസിനസ് ചെയ്യുമ്പോഴും ഫണ്ടിങ് ആവശ്യമായ കാര്യമാണ് അതിനാൽ ഫണ്ടിംഗിന്റെ പക്കാ സോഴ്സ് കരുതി വയ്ക്കുക ആറാമതായി ഒരു ഓൺലൈൻ സാന്നിധ്യം ഉണ്ടാക്കുക അതായത് ഒരു പ്രൊഫഷണൽ വെബ്സൈറ്റ് സൃഷ്ടിച്ച് മാർക്കറ്റിംഗിനായി സോഷ്യൽ മീഡിയ പ്രയോജനപ്പെടുത്തുക കാരണം ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മാർക്കറ്റിംഗിൻ്റെ ബെസ്റ്റ് ഓപ്ഷനാണ് കുറഞ്ഞ ചെലവിൽ തന്നെ കൂടുതൽ പേരിലേക്ക് നമുക്ക് ഇതുവഴി നിങ്ങളുടെ ബിസിനസ് എത്തിക്കാൻ സാധിക്കും ഏഴാമതായി ബിസിനസ്സിന് ആവശ്യമായ പെർമിറ്റുകളും ലൈസൻസുകളും സുരക്ഷിതമാക്കുക അതായത് നിങ്ങൾ പ്രാദേശിക നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എട്ടാമതായി നിങ്ങൾക്ക് ആവശ്യമായ ഒരു നെറ്റ്വർക്ക് നിർമ്മിക്കുക അതായത് മറ്റ് സംരംഭകർ സാധ്യതയുള്ള ക്ലയൻറ്റുകൾ ഉപദേശകർ എന്നിവരുമായി ബന്ധപ്പെടുക ഇങ്ങനെയുള്ളവരിൽ ബെസ്റ്റായിട്ടുള്ളവരെ തിരഞ്ഞെടുത്ത് അവരുമായി നല്ലൊരു ബന്ധം പുലർത്തുക ഇത് നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ മെച്ചപ്പെടുത്താനും കൂടുതൽ ഐഡിയസ് കിട്ടാനും സഹായിക്കും ഒമ്പതാമതായി ഓഫറുകളുടെ മൂല്യം അതായത് നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഒരു നല്ല പ്രസക്തി ഉണ്ടാക്കാൻ മൂല്യം നൽകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇതുവഴി കൂടുതൽ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് കിട്ടുകയും നിങ്ങളുടെ ബിസിനസ് സാവധാനം വളരുകയും ചെയ്യും പത്താമതായി നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി പൊരുത്തപ്പെടുത്തുകയും പഠിക്കുകയും ചെയ്യുക അതായത് നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ അറിഞ്ഞിരിക്കുക മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുക നിങ്ങളുടെ വ്യവസായത്തെക്കുറിച്ച് തുടർച്ചയായി സ്വയം ബോധവൽക്കരിക്കുക ഇത് നിങ്ങളുടെ ബിസിനസ്സിൽ കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും മെച്ചപ്പെടുത്താനും സഹായിക്കും ഇതുവഴി കാലത്തിനനുസരിച്ച് ഒരുപാട് പുതിയ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടാകും നിങ്ങൾ ഏത് ബിസിനസ് തുടങ്ങുമ്പോഴും ഈ പത്ത് പോയിന്റ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം ഇത് നിങ്ങളുടെ ബിസിനസ്സിനെ സക്സസ് ആകാൻ സഹായിക്കും ഇതെല്ലാം കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈസിയായി തോന്നാം അല്ലെങ്കിൽ മൂന്ന് മിനിറ്റിന്റെ വീഡിയോ എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു ലോങ് പ്രോസസ്സിംഗ് ആണ് ഒന്ന് ഓർക്കുക ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് പരിശ്രമവും സ്ഥിരമായുള്ള ഉത്സാഹവും വഴക്കവും ക്ഷമയും ആവശ്യമാണ് പൊരുത്തപ്പെടാൻ കഴിയുന്നതും വിജയങ്ങളിൽ നിന്നും തിരിച്ചടികളിൽ നിന്നും പഠിക്കാൻ തയ്യാറുള്ളതും നിർണായകമാണ് അതിനാൽ തളരാതെ പൊരുത്തുന്നവർക്കു വേണ്ടി മാത്രമാണ് വിജയം ബിസിനസ്സിൽ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ്സിനെ കുറിച്ച് നല്ലപോലെ പഠിക്കുക എന്നിട്ട് മാത്രം ഇറങ്ങി തിരിക്കുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ ബൈ ബൈ